നമസ്കാരം. മമ്മൂട്ടി അഭിനയിക്കുന്ന സിനിമകളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ആലംബം ഉണ്ടാകും. അദ്ദേഹം ലാസ്റ്റ് അഭിനയിച്ച കാതൽ വലിയ ചർച്ചയായി. ഒരു വ്യത്യസ്തമായ ലോകമാകെ നടക്കുന്ന ഒരു ആലോചന, ഒരു ചിന്തയുടെ ബീജം മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് ആളുകളെ മനസ്സിനെ ഒലച്ചു, സഭയെ ഒലച്ചു, സദാചാരത്തെ ഒലച്ചു. ഇപ്പോൾ ഇത് ഭ്രമയുഗം എന്ന് പറഞ്ഞൊരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരികയാണ്. ഈ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരികയാണ്, 15-ാം തീയതി. ബ്രഹ്മയുഗം വരുന്ന സമയത്ത് അതിലാകെ ഒരു ടീസറിൽ കുറേ ആളുകൾ പേടിച്ച് ഇടിക്കുന്നതും മമ്മൂട്ടിയുടെ ഒരു ചിരിയും ആണ് ഉള്ളത്. പക്ഷേ അതിലെ പ്രയോഗം വലിയ പ്രശ്നമായി. അത് ഒരു കുഞ്ചമൺ ഇല്ലത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്നും പറഞ്ഞ് ഈ കുഞ്ചമൺ ഇല്ലത്തിൻ്റെ പിന്മുറക്കാരിപ്പോൾ കോടതി, ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ്. പിന്നെ പല രീതിയിൽ സിനിമയിൽ പേര് മാറ്റിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന വിശദീകരണമായി രാഹുൽ സദാശിവൻ ഡയറക്ടർ രംഗത്ത് വന്നു. ഒപ്പം ഇതിൻ്റെ സിനിമയുടെ ഉള്ളടക്കം ഇതുമായി ബന്ധപ്പെട്ടതല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്നാൽ ഈ കുഞ്ചമൺ ഇല്ലക്കാർ പറയുന്നത് എന്താ വെച്ചാൽ, ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വിശദമായി തങ്ങളുടെ കുടുംബത്തിൻ്റെ പഴയ കഥകളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഈ കുഞ്ചമൺ ഇല്ലം പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നും, കുഞ്ചമൺ ഇല്ലം പറയുന്നത് ഐതിഹ്യമാലയിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ കഥയെ ബന്ധിപ്പിച്ചാണ്. അപ്പോൾ അതാണ് ഇവർ സിനിമയാക്കുന്ന തോന്നുന്നതെന്നൊക്കെ പറഞ്ഞു. അവർക്കിതിനെ പറ്റി ധാരണയൊന്നുമില്ല. പറഞ്ഞു കേട്ടിട്ടുള്ളതും ഇതിൽ നിന്ന് ഉണ്ടായ സംശയത്തിൽ നിന്നുള്ളതുമായ ചില വിവരങ്ങളാണ്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഈ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാലയിൽ എന്താണ് പറയുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. കുഞ്ചമൺ പോറ്റിയും മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടും എന്ന അധ്യായത്തിൽ, ഐതിഹ്യമാലയിലെ 18-ാം അധ്യായത്തിലാണ് ഈ കഥ പറയുന്നത്. അതുകൂടി നമുക്ക് വരാം, അത് 2-ാമത്തെ ഭാഗത്തിൽ വരാം. ആദ്യം എന്താണ് കോടതിയിൽ ഇവർ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് നോക്കിയിട്ട് വരാം. സെൻസർ സർട്ടിഫിക്കറ്റ് പിൻവലിക്കണം എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ചിത്രത്തിനെതിരായ പരാതിയിൽ അവർ പറയുന്നത്, ഭ്രമയുഗം എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കുഞ്ചമൺ പോറ്റി അഥവാ പുഞ്ചമൺ പോറ്റി എന്നത് തങ്ങളുടെ കുടുംബപ്പേരും സ്ഥാനപ്പേരും ആണ്. സിനിമയിലെ കഥാപാത്രം ദുർമന്ത്രവാദങ്ങളും മറ്റും ചെയ്യുന്നതായി കാണിച്ചിരിക്കുന്നത് തങ്ങളുടെ കുടുംബത്തിൻ്റെ സൽകീർത്തിയെ ബാധിക്കും. കോട്ടയത്തെ കുഞ്ചമൺ ഇല്ലക്കാരാണ് കേട്ടോ. അപ്പോൾ മമ്മൂട്ടിയെ പോലൊരു നടൻ അഭിനയിക്കുന്ന ചിത്രം ഒരുപാട് പേരെ സ്വാധീനിക്കും. കാതലിൻ്റെ കാര്യത്തിലും ഇതാണ് പറഞ്ഞത്. ഐതിഹ്യമാലയിൽ തങ്ങളുടെ ഇല്ലത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പരമ്പരാഗതമായി മന്ത്രവാദം ചെയ്യുന്നവരാണ് ഞങ്ങൾ. എന്നാൽ ഭ്രമയുഗത്തിൽ പുറത്തു വന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഐതിഹ്യമാലയിൽ നിന്ന് എടുത്തിട്ടുള്ള കുഞ്ചമൺ ഇല്ലക്കാരുടെ തന്നെ കഥയാണെന്നാണ്. മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കുഞ്ചമൺ പോറ്റി എന്ന കഥാപാത്രം ദുർമന്ത്രവാദവും മറ്റും ചെയ്യുന്ന ആളാണ് എന്നാണ്. ഇത് തങ്ങളുടെ കുടുംബത്തിന് സമൂഹത്തിൻ്റെ മുന്നിൽ ചീത്തപ്പേര് വരുത്തി വയ്ക്കും എന്ന് ഹർജിയിൽ വിശദീകരിക്കുന്നു. ഈ പ്രകാരം തങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് ചിത്രത്തിൽ ഉപയോഗിക്കുന്നത് തടയണം. മറ്റ് പല പ്രയോഗങ്ങൾ, കുടുംബത്തെ താറടിച്ച് കാണിക്കുന്നത്, പരാമർശങ്ങൾ ഒക്കെ നീക്കണം. ഇതാണ് ഇവരുടെ ഹർജിയിലെ ആവശ്യം. അതിന് പിന്നാലെ രാഹുൽ സദാശിവൻ വിശദീകരണവുമായി രംഗത്തെത്തി. അദ്ദേഹം പറയുന്നത്, ഇത് അവർ പറയുന്ന ഒരു യഥാർത്ഥ കഥയല്ല, നേരെ മറിച്ച് ഒരു സാങ്കല്പിക കഥയാണ്. ഈ വിഷയത്തിൽ പണ്ട് വളരെയധികം ഉപയോഗിച്ചിരുന്ന ഒരു പേരായിരുന്നു കുഞ്ചമൺ, പുഞ്ചമൺ ഇവയെല്ലാം. അത്തരത്തിലുള്ള ഒരു പേര് മാത്രമാണ് ഇത്. ഈ ആവശ്യത്തിന് പ്രസക്തിയില്ല. കോട്ടയം സ്വദേശി പി എം ഗോപി എന്ന് പറയുന്ന ഒരാളായിരുന്നല്ലോ കോടതിയെ സമീപിച്ചത്, പി എം ഗോപിയാണ്. അപ്പോൾ ഈ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തെ, മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്ന ആ കഥാപാത്രം അവരുടെ കുടുംബത്തെയോ അവരെയോ ഏതു തരത്തിലും മോശമായി ചിത്രീകരിക്കാനല്ല, അത് തങ്ങളുടെ ചിത്രം സാങ്കല്പികമാണ് എന്ന് സിനിമ കാണുമ്പം മനസ്സിലാകും എന്നാണ് പറയുന്നത്. ഈ പഞ്ചമൺ പോറ്റിയുമായി ബന്ധമുള്ള കാര്യമല്ല എന്നാണ് രാഹുൽ സദാശിവൻ പറയുന്നത്. പക്ഷേ പഴയ കാലത്ത് 16-ാം നൂറ്റാണ്ടിൽ നടക്കുന്നൊരു കഥയാണ്, കേരളത്തിലെ ഇരുണ്ട ഒരു കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കഥയാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ നിരവധി വഴികൾ താണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു പുരോഗമന സമൂഹം എന്നുള്ള നിലയിൽ ആധുനിക മനുഷ്യനായി മാറിയത്. അതിനുമുമ്പ് പ്രാകൃതമായ ആചാരങ്ങൾ, മന്ത്രവാദങ്ങൾ, ജാതി ആചാരങ്ങൾ, മനുഷ്യനെ മനുഷ്യനായി കാണാത്ത അധികാരത്തിൻ്റെ, ജന്മിത്വത്തിൻ്റെ സവർണതയുടെ ഒക്കെയുള്ള വഴികളിലൂടെ ആണ് നമ്മൾ എല്ലാവരും തുല്യ മനുഷ്യരായി ഇന്നത്തെ നിലയിലേക്ക് എത്തിയത്. അക്കാലത്ത് വ്യാപകമായി ഇതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഇരുണ്ട ഒരു കാലഘട്ടത്തെ തന്നെ സൃഷ്ടിച്ചെടുത്ത മന്ത്രവാദത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ഒക്കെ ഒരു കാലമുണ്ടായിരുന്നു. അത്തരമൊരു കാലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കഥയാണ് ഇത് എന്ന് മാത്രമാണ് രാഹുൽ സദാശിവൻ പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഐതിഹ്യമാലയിൽ പറഞ്ഞിരിക്കുന്നത് എന്നുകൂടി നോക്കാം. ഐതിഹ്യമാല 18-ാം അധ്യായത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. കുഞ്ചമൺ പോറ്റിയും മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടും എന്നാണ്. ചെറിയ അധ്യായമാണ്, 2 പേജുള്ള അധ്യായമാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. കഥയായിട്ട് അവതരിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അത് വായിച്ച് അനുഭവിക്കുന്നതായിരിക്കും. ഐതിഹ്യമാല പഴയ ഒരു
പേജൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ ആ കഥ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ചാത്തനെ സേവിച്ച് പ്രത്യക്ഷമാക്കിയ പ്രസിദ്ധനായ കുഞ്ചമ്മൺ പോറ്റിയും ശ്രീ പോർക്കലിയിൽ പോയി ഭദ്രകാളിയെ സേവിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ വിശ്രുതനായ മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടും ഒരു കാലത്ത് ജീവിച്ചിരുന്നവരാണ്. മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട്ടിലെ ഇല്ലപ്പേര് ആദ്യകാലത്ത് മറ്റപ്പള്ളി എന്ന് മാത്രമായിരുന്നു. ആ ഇല്ലത്ത് നിന്ന് ഒരാൾ ശ്രീ പോർക്കലിയിൽ പോയി ഭദ്രകാളിയെ സേവിച്ചു പ്രത്യക്ഷമാക്കി. അങ്ങനെ തിരിച്ചു വന്നതിനാൽ അക്കാലം മുതൽ ഇല്ലപ്പേര് ഭദ്രകാളി മറ്റപ്പള്ളി എന്ന് പ്രശസ്തമായി. അതിനാൽ എല്ലാവരും പറയുന്നതും ആ ഇല്ലത്തുള്ളവർ എഴുത്തുകുത്തുകളിൽ പേര് വയ്ക്കുന്നതുമെല്ലാം ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് എന്നാണ്. സാക്ഷാൽ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് ഒരു ദിവസം ഒരു തോണിയിൽ കയറി വേമ്പനാട്ട് കായലിൽ കൂടി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. പണ്ടാണേ, വൈക്കത്ത് പടിഞ്ഞാറ് വശത്തായപ്പോൾ അവിടെ ക്ഷേത്രത്തിൽ പാണി കൂട്ടുന്ന സൗണ്ട് കേട്ടു. ആ പാണി ഒരു സാധാരണ ശബ്ദമല്ല, അസാധാരണത്തുള്ള ഒരു ശബ്ദമായിരുന്നു. അപ്പോൾ ശാസ്ത്രപ്രകാരം ഇത്ര ആ പാണി ശരിയായി കൊട്ടുന്നത് ആരാണ്, ഇത്ര കൃത്യമായി കൊട്ടുന്നത് ആരാണ് എന്നറിയണം. അങ്ങനെ ആർക്കായാലും തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ ദേവന്മാരിൽ ആരെങ്കിലും ആയിരിക്കണം എന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. ഉടനെ ഈ തോണി ഇവിടെ അടുക്കട്ടെ എന്ന് പറഞ്ഞ് തോണി അടുപ്പിച്ചു. എന്നിട്ട് നമ്പൂതിരിപ്പാട് കരക്കിറങ്ങി കുളിയും കഴിച്ച് ക്ഷേത്രത്തിലേക്ക് കയറി. അപ്പോൾ അവിടെ ഉത്സവകാലമായിരുന്നു. ഉത്സവ ബലിയുടെ പാണികൊട്ടാണ് കേട്ടത്. ആ പാണി കൂട്ടിയിരുന്ന ഒരു സ്ത്രീയായിരുന്നു. വൈക്കത്ത് ക്ഷേത്രത്തിൽ പ്രവർത്തിക്കാരും അവകാശികളുമായവരിൽ ഒരു മാരാൻ്റെ വീട്ടിൽ ഒരു കാലത്ത് പുരുഷന്മാർ ഇല്ലാതെയായിത്തീർന്നു. ഒരു കാലത്ത് സ്ത്രീകൾ മാത്രമായിത്തീർന്നു. ഒരു സ്ത്രീയും രണ്ട് മൂന്ന് പെൺകുട്ടികളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് പതിവായി ക്ഷേത്രത്തിൽ നിന്നുള്ള ചോറല്ലാതെ ഉപജീവനത്തിന് മറ്റു വഴിയൊന്നുമില്ല. അങ്ങനെ ആ വീട്ടുകാർ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും കൊട്ട് നടത്താൻ പോകും. പാട്ട്, കൊട്ട്, എല്ലാ ആവശ്യമുള്ള പ്രവൃത്തികൾ, ഇവർക്ക് ചെയ്യാവുന്ന പ്രവൃത്തികളൊക്കെ ചെയ്യും. അങ്ങനെയാണ് അവർ ഉപജീവനം കഴിച്ചിരുന്നത്. അങ്ങനെ ഒരു ഉത്സവകാലത്ത് അവിടെ മറ്റ് മാരാന്മാരെല്ലാം കൂടി. എന്നിട്ട് അവരാലോചിച്ചു, ഈ സ്ത്രീയുടെ ഈ പരിപാടി നിർത്തിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കിട്ടുമല്ലോ, ഇവിടുത്തെ ഈ ക്ഷേത്രത്തിലെ പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാമല്ലോ എന്നവർ ഗൂഢമായി ആലോചിച്ച് അവരോട് ശത്രുതാപരമായി അവരെ ഇവിടുന്ന് തെറിപ്പിക്കാനുള്ള പരിപാടികൾ ആലോചിച്ചു. അങ്ങനെ അവർ അവരുടെ ആൾപ്പേരായി ആരും അടിയന്തരം നടത്തി കൊടുക്കരുതെന്ന് പറഞ്ഞ് നിശ്ചയിച്ചു. പിന്നെ അവരെല്ലാവരും കൂടി ആ സ്ത്രീയെ വിളിച്ച്, നിങ്ങളുടെ ആൾപ്പേരായിട്ട് ക്ഷേത്രത്തിലെ പ്രവൃത്തികൾ നടത്താൻ ഞങ്ങൾക്കാർക്കും മനസ്സില്ല. നാളെ ഉത്സവ ബലിയാണ്, അതിൻ്റെ പാണി നടത്തുന്നതിനുള്ള പ്രധാന ചുമതല നിങ്ങളുടെ തറവാട്ടിലേക്കാണല്ലോ. അതിനാൽ ആരെയെങ്കിലും വരുത്തി അടിയന്തരം നടത്തിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ കേട്ട പാണി കൂട്ടുന്ന സംഭവത്തിലേക്കുള്ള നയിച്ച കഥയാണ്. അപ്പം അവർ ബാക്കി കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്, മറ്റ് പാട്ട്, പൂക്കെട്ടൽ ഇതൊക്കെ. അപ്പോൾ ഇത് ഇവരെ ഇരുന്ന് അകറ്റി നിർത്താൻ വേണ്ടി പാണി കൊട്ടാൻ ഞങ്ങൾക്ക് പറ്റില്ല, അപ്പോൾ അത് ആരെങ്കിലും കൊണ്ട് കൊട്ടിച്ചോളണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഇവർ ഉത്തരവിട്ടു, അതിൻ്റെ പാണി നടത്തുന്നതിനുള്ള പ്രധാന ചുമതല നിങ്ങളുടെ തറവാട്ടിലാണല്ലോ, അതുകൊണ്ട് അത് നിങ്ങളാണ് ചെയ്യേണ്ടത്. അതിനാൽ ആരെങ്കിലും വരുത്തി പെട്ടെന്ന് തന്നെ ചെയ്യിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പരിപാടി നിൽക്കും, അടിയന്തരം മുട്ടും. ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞു എന്നും പറഞ്ഞ് അവർ പോയി. അങ്ങനെ അന്ന് വൈക്കത്ത് പെരുന്തൃക്കോവിൽ ക്ഷേത്രം ചില നമ്പൂതിരിമാരുടെ ഊരായ്മയോടും രാജ്യാധിപതിയായ വടക്കുംകൂർ രാജാവിൻ്റെ മേങ്കോയ്മ സ്ഥാനത്തോടും കൂടിയായിരുന്നതിനാൽ ആ മാരാന്മാർ ആ സ്ത്രീയുടെ ആൾപ്പേരായി ക്ഷേത്രത്തിലെ അടിയന്തരങ്ങൾ നടത്താൻ തങ്ങൾക്ക് മനസ്സില്ല എന്നുള്ള വിവരം ഊരാൻമക്കാരുടെയും രാജാവിൻ്റെയും അടുക്കലും കൂടി അറിയിക്കുകയും ചെയ്തു. ആ സ്ത്രീക്ക് ഇനി വേറെ വഴിയൊന്നുമില്ല, ആണുങ്ങളൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ താഴ്മയോടുകൂടി പല വിധത്തിൽ അവർ പറഞ്ഞിട്ടും ഈ ദുഷ്ടന്മാരും ദുരാഹികളുമായ ആ മാരാമാർ സമ്മതിച്ചില്ല. ആൾപ്പേരായിട്ട് അടിയന്തരം നടത്താൻ മനസ്സില്ല എന്ന് തന്നെ അവർ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. കുഞ്ചമ്മൺ പോറ്റിയും മറ്റു പള്ളി നമ്പൂതിരിപ്പാട് അപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാറായിരുന്നതിനാൽ പിറ്റേ ദിവസത്തേക്ക് ദൂരസ്ഥലങ്ങളിൽ നാളെ വരുത്തി അടിയന്തരം നടത്തിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. പാണിപരിചയമുള്ള മാരാന്മാർ അടുക്കലെങ്ങും വേറെ ഉണ്ടായിരുന്നില്ല. ആകപ്പാടെ ആ സ്ത്രീ വിചാരവും വിഷാദവും കൊണ്ട് പരവശയായിത്തീർന്നു. അവർ വ്യസനം കൊണ്ട് അത്താഴമുണ്ണാതെ, എൻ്റെ പെരും തൃക്കോവിലപ്പാ അന്നദാന പ്രഭോ, എൻ്റെ ചോറ് മുട്ടിക്കല്ലേ, ഇതിന് അവിടുന്ന് തന്നെ ഒരു മാർഗമുണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു, പോയി കടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഉറങ്ങുകയും ഉറക്കത്തിൽ അവർക്ക്, നീ ഒട്ടും വ്യസനിക്കണ്ട, നീ ഇപ്പോൾ ഗർഭം ധരിച്ചിട്ടുണ്ട്, നിൻ്റെ ഉദരത്തിൽ കിടക്കുന്നത് ഒരു പുരുഷപ്രജയാണ്, അതിനാൽ നാളെ ഉത്സവ ബലിക്ക് നീ തന്നെ പാണി കൊട്ടിയാൽ മതി, നീ രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ ചെല്ലണം, അപ്പോൾ പാണി കൊട്ടാനുള്ള എണ്ണങ്ങളെല്ലാം നിനക്ക് ഞാൻ തോന്നിച്ചു തന്നുകൊള്ളാം, വയറ്റിൽ ആൺകുട്ടിയാണ് അപ്പോൾ അവർ കൊട്ടിയ പെണ്ണുങ്ങൾ കൊട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്രകാരം ഉത്സവ ബലിക്ക് ഈ സ്ത്രീയെ കൊണ്ട് പാണി കൊട്ടിച്ചു കൊള്ളണമെന്നും രാജാവിനും ഊരാൺമക്കാർക്കും തന്ത്രിക്കും അന്ന് ദർശനമുണ്ടായി. ഒരേ സമയത്ത് അവിടെയും കൂടി ദർശനമുണ്ടായി. അതിനാൽ പിറ്റേ ദിവസം രാവിലെ ആ സ്ത്രീ കുളിച്ചമ്പലത്തിൽ ചെല്ലുകയും പാണി കൊട്ടിക്കൊള്ളുന്നതിന് രാജാവ് മുതലായവർ അനുവദിക്കുകയും ചെയ്തു. ഇല്ലെങ്കിൽ അനുവദിക്കില്ല, ഈ ദർശനം ഉണ്ടായതുകൊണ്ടാണ് അനുവദിച്ചത്.
അവർ അങ്ങനെ പാണി കൊട്ടി. അവിടെ ഉത്സവ വിളിക്ക് അങ്ങനെ ഒരു സ്ത്രീ പാണി കൊട്ടാൻ ഇടയായി. ഇതാണ് സംഭവിച്ചത്. എന്നിട്ട് ഇങ്ങനെ കൊട്ടുമ്പോഴാണ് മറ്റേ നമ്മുടെ കുഞ്ചമൺ പോറ്റി അതുവഴി വരുമ്പം ഈ സൗണ്ട് കേട്ടിട്ട് അവിടെ കയറിയത്. അങ്ങനെ ആ സ്ത്രീ കുളിച്ച് ക്ഷേത്രത്തിൽ ചെന്നതിൻ്റെ ശേഷം ഉത്സവ ബലി കഴിയുന്നതുവരെ അവർക്ക് സുബോധമുണ്ടായിരുന്നില്ല. പെരുംതൃക്കോവിലപ്പൻ തോന്നിച്ചതുപോലെയൊക്കെ അവർ പ്രവർത്തിച്ചു എന്നേ ഉള്ളൂ. ഭഗവാൻ തോന്നിച്ചിട്ട് കൊട്ടിയ പാണി ശാസ്ത്രവും അസാധാരണവുമായിരുന്നത് ഒരത്ഭുതമല്ലല്ലോ. പാണി വിധിപ്രകാരമുള്ളതിലായതിനാൽ ഉത്സവ ബലി ഭുജിക്കുന്നതിന് ഭൂതങ്ങളെല്ലാം പ്രത്യക്ഷമായി വായും വയറും പിളർന്നുകൊണ്ടുള്ള തന്ത്രിയുടെ അടുക്കലേക്ക് അടുത്തു തുടങ്ങി. അന്ന് വൈക്കത്ത് ക്ഷേത്രത്തിൽ തന്ത്രി മേക്കാട്ട് നമ്പൂതിരിയായിരുന്നു. അദ്ദേഹം ഉത്സവ ബലിയും മറ്റും ഒരുവിധം കഴിച്ചുകൂട്ടുമായിരുന്നു. അല്ലാതെ ദിവ്യമായ ആ പാണിക്ക് ചേർന്ന വിധം തൂവാൻ തക്കമുള്ള പഠിത്തവും പരിചയവും തപശക്തിയൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഭൂതങ്ങളെ പ്രത്യക്ഷമായി കണ്ടപ്പോഴേക്കും തന്ത്രി പേടിച്ച് വറച്ചു തുടങ്ങി. മൂപ്പർക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ലോ. ഉത്സവ ബലി വേണ്ടതുപോലെ ആയില്ലെങ്കിൽ ഭൂതങ്ങൾ തന്ത്രിയെ കൂടി തിന്നുകളയുമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഉടനെ തന്ത്രി നമ്പൂതിരിപ്പാടിനോട് നമ്പൂരി എന്നെ രക്ഷിക്കണം, ഇല്ലെങ്കിൽ ഇവരിപ്പോൾ എന്നെ പിടിച്ചു തിന്നും, ഈ ക്ഷേത്രത്തിലെ തന്ത്രം പകുതി ഞാൻ നമ്പൂരിക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂതിരിപ്പാട് താറെടുത്ത് മണ്ഡപത്തിൽ ജപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തന്ത്രി നമ്പൂതിരി മേൽപ്പറഞ്ഞ പ്രകാരം അപേക്ഷിച്ച് പറഞ്ഞത് കേട്ട് നമ്പൂരിപ്പാട് മണ്ഡപത്തിൽ നിന്നിറങ്ങിച്ചെന്ന് കൈവട്ടകയും പൂപ്പാലികയും വാങ്ങി വിധിപ്രകാരം തൂവാനും ഭൂതങ്ങളെല്ലാം പ്രത്യക്ഷമായി ഉത്സവ ബലി തിന്നാനും തുടങ്ങി. ഉത്സവ ബലി കഴിഞ്ഞപ്പോൾ ഭൂതങ്ങളെല്ലാം വളരെ തൃപ്തിയോടെയും സന്തോഷത്തോടെയും അന്തർധാനം ചെയ്തു. ഭദ്രകാളിയെ സേവിച്ച് പ്രത്യക്ഷമാക്കിയ ആളും സകല ശാസ്ത്രപാരംഗതനും നല്ല മന്ത്രവാദിയും തന്ത്രിയുമായ നമ്പൂതിരിപ്പാട് ഭൂതങ്ങളെ ഭയപ്പെടാതെ ഇരുന്നതും അദ്ദേഹം ഉത്സവ ബലി കഴിച്ചിട്ട് ഭൂതങ്ങളെല്ലാം തൃപ്തിപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തതുമെല്ലാം സാധാരണ അതിശയകരമായ കാര്യമൊന്നുമല്ല. ഇപ്രകാരമാണ് ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട്ടിലെ തറവാട്ടേക്ക് വൈക്കത്തെ തന്ത്രം പകുത്ത് കിട്ടിയത്. ഇപ്പോഴും വൈക്കത്തെ തന്ത്രം മേക്കാട്ട് നമ്പൂതിരിയും മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടും കൂടിയാണ് നടത്തി വരുന്നത്. സാക്ഷാൽ ഭദ്രകാളി മറ്റക്കാളി നമ്പൂതിരിപ്പാട് വൈക്കത്ത് ക്ഷേത്രത്തിൽ തന്ത്രിയായി അവിടെ താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം കുഞ്ചമൺ പോറ്റി എവിടെയോ പോയി വരുന്ന വഴിക്ക് വൈക്കത്ത് വന്നുചേർന്നു. ഊണ് കഴിഞ്ഞ് നമ്പൂരിപ്പാടും പോറ്റിയും കൂടി ഓരോ വെടികൾ പറഞ്ഞുകൊണ്ടിരുന്ന മധ്യേ പ്രസംഗവശാൽ പോറ്റി ഒരു മൂർത്തിയെ സേവിക്കുകയാണെങ്കിൽ ഭദ്രകാളിയെ തന്നെ സേവിക്കണം, ഭദ്രകാളി പ്രസാദിച്ചാൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് ഒടുക്കം അവർ തമ്മിൽ വലിയ തർക്കമായി, വാദം മുറുകി. അപ്പോൾ പോറ്റി പറഞ്ഞു, എന്നാൽ നമുക്ക് ഇപ്പം തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ, നമുക്ക് അമ്പലത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് നമ്പൂരിപ്പാടും കൂടെ കൂടി രണ്ടുപേരും കൂടി പോയി ക്ഷേത്രത്തിൽ മണ്ഡപത്തിൽ കയറിയിരുന്നു. ഉടനെ പോറ്റി, ആരവിടെ മുറുക്കാൻ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. ആൾക്കാരൊന്നുമില്ല, അവരെ മന്ത്രവാദമാണല്ലോ. അപ്പോൾ ഈ മന്ത്രവാദം ദുർമന്ത്രവാദം ഇതൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് പരിഷ്കരിച്ചിട്ടാണ് ഈ കഥയിൽ പറയുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും മത്സരിച്ചിട്ട് ആർക്കാണ് പവർ എന്നൊക്കെ അറിയാലോ. അപ്പോൾ അവർ മത്സരിച്ച് അവിടെ ഇരിക്കുകയാണ്. എവിടെ ആരവിടെ മുറുക്കാൻ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ശൂന്യതയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടിച്ചാത്തൻ ഒരു ഭൃത്യൻ്റെ വേഷത്തിൽ വെറ്റില തേച്ച് തെറുത്തു മുറുക്കാൻ തയ്യാറാക്കി പോറ്റിക്ക് കൊണ്ടുചെന്ന് കൊടുത്തു. ഉടനെ നമ്പൂതിരിപ്പാട് കാളി എവിടെ മുറുക്കാൻ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഭദ്രകാളി അതിസുന്ദരിയായ മനുഷ്യസ്ത്രീയുടെ വേഷത്തിൽ മുറുക്കാൻ തയ്യാറാക്കി നമ്പൂതിരിപ്പാട്ടിലേക്കും കൊണ്ടുചെന്ന് കൊടുത്തു. ഉടനെ പോറ്റി ആരെവിടെ കോളാമ്പിയും കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഭൂസ്പർശം കൂടാതെ വായുൽ നിന്നുകൊണ്ട് ഒരാൾ കോളാമ്പിയും പോറ്റിയുടെ അടുക്കൽ എത്തിച്ചു. പോറ്റി ആ കോളാമ്പിയിൽ തുപ്പി ആ ആൾ കോളാമ്പിയും കൊണ്ട് തിരിച്ചുപോയി മുകളിലേക്ക് പോയി അന്തർധാനം ചെയ്തു. ഉടനെ നമ്പൂരിപ്പാട് കാളി എവിടെ കോളാമ്പി കൊണ്ടുവരട്ടെ. മൂപ്പരുടെ ആജ്ഞയ്ക്കനുസരിച്ച് ഒരു സ്ത്രീ നിലം തൊടാതെ കോളാമ്പിയും നമ്പൂരിപ്പാട്ടിലെ അടുക്കൽ എത്തിയിട്ട് ആ കോളാമ്പിയിൽ തുപ്പലേറ്റുവാങ്ങി സ്ത്രീ മേൽഭാഗത്തേക്ക് പോയി മറഞ്ഞു. ഉടനെ കുഞ്ചമൺ പോറ്റി നമ്പൂരിപ്പാടിനോട് അവിടുന്ന് തന്നെ ജയിച്ചു, ഞാൻ മടങ്ങിയിരിക്കുന്നു, ഞാൻ ഇത്രത്തോളം വിചാരിച്ചിരുന്നില്ല എന്ന് സമ്മതിച്ചു, യാത്രയും പറഞ്ഞു പോയി. ഉടനെ ഭദ്രകാളി നമ്പൂതിരിപ്പാട്ടിലെ അടുക്കൽ വീണ്ടും ആവിർഭവിക്കുകയും ഇപ്രകാരമുള്ള പ്രവൃത്തി എന്നെക്കൊണ്ട് ജയിച്ച് കളയാമെന്ന് വിചാരിച്ചത് ശരിയായില്ല, ഈ വകയൊക്കെ എനിക്ക് പ്രയാസമാണ്, അതിനാൽ ഇനി ഇവിടുന്ന് എന്നെ കാണില്ല, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് കാര്യങ്ങളെല്ലാം ഇനിയും ഞാൻ സാധിച്ചുകൊള്ളാം, ന്യായമായി വിചാരിക്കുന്നതാണെങ്കിൽ മാത്രം എന്ന് പറഞ്ഞ് ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട്ടിലേക്ക് യാത്ര പറഞ്ഞ് അപ്രത്യക്ഷമാവുകയും തിരോഭവിക്കുകയും ചെയ്തു. ഇതാണ് കഥ. ഇത് ഈ ഭദ്രകാളി അല്ലെങ്കിൽ ദുർമന്ത്രവാദം കാളി കൂളി ഇങ്ങനെയുള്ള കഥകൾ ഒരുപാട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പലതും ഭീതിജനകമായ ഓർമ്മകൾ എന്നുള്ള നിലയിൽ അവതരിപ്പിക്കപ്പെടുന്ന അതിശയോക്തിപരമായ കഥകളാണ്. അങ്ങനെയുള്ള ഒരു കഥയാണ് ഐതിഹ്യമാലയിലെ ഈ കഥ. ഈ കഥയിൽ പരാമർശിക്കപ്പെട്ട എന്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പം പറയുമല്ലോ, ഇതിൻ്റെ യഥാർത്ഥ നേരിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മൂല സ്ഥാനം എല്ലാത്തിനും ഉണ്ടാവും, അതിൻ്റെ യഥാർത്ഥ കഥ ആവിർഭവിച്ചൊരു സ്പേസ് ഉണ്ടാവും. ഇപ്പോൾ മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആൾ അയാളെക്കുറിച്ച് ഇങ്ങനെ നാട്ടിൽ പെരുപ്പിച്ച് കഥകൾ പറയും, അയാൾ ഇന്നത് ചെയ്തു ഇന്നത് ചെയ്തു, അത് അഞ്ചാറ് ആളുടെ അടുത്ത് മാറി മാറി എത്തുമ്പോൾ
അങ്ങ് മറ്റേ സൂചിൻ്റെ മുകളിൽ പിന്നെ മുട്ട വെച്ച് മുട്ടേൻ്റെ മുകളിൽ വാൾപ്പേറ്റം എടുത്തെന്നൊക്കെ പറയില്ല, അതുപോലത്തെ കഥകളായി മാറും. അത്തരം അതിശയോക്തിപരമായ കഥകൾ, ഭീതിജനകമായ കഥകൾ നിരവധി മന്ത്രവാദങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കഥയാണ് കുഞ്ചമൺ പോറ്റിയുടെ കഥ ഐതിഹ്യമാലയിൽ ഉള്ളത്. ആ കഥയുടെ അടിസ്ഥാനത്തിലാണ് ഭ്രമയുഗം എന്ന സിനിമ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് പറയപ്പെടുന്നൊരു കാര്യം. പക്ഷേ അതിൻ്റെ കഥാബീജം അവിടെ നിന്നെടുത്ത് മറ്റൊരു സാങ്കല്പിക സൃഷ്ടി നടത്തി എന്നാണ് നമുക്കിപ്പോൾ രാഹുൽ സദാശിവൻ്റെ പ്രതികരണത്തിനൊക്കെ മനസ്സിലാവുന്നത്. എന്തായാലും ഭ്രമയുഗം വരുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞു വെക്കുന്ന നല്ലതാണല്ലോ. പുസ്തകം പെട്ടെന്ന് വായിച്ചവർക്ക് ഓർമ്മയില്ലെങ്കിൽ ഒന്ന് ഓർത്തു തരാം എന്ന് വിചാരിച്ച്, അല്ലാണ്ട് വായിക്കാത്ത ആൾക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ച അനുഭവം ഉണ്ടാകാം എന്ന് വേണ്ടി വിചാരിച്ച് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ കൂടെ നിൽക്കുക. നന്ദി, നമസ്കാരം.